നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ദീനദയാൽ ഉപാധ്യായ ചരമവാർഷികം സമാജത്തിലെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഭരണത്തിൻ്റെ കരുതലും തണലുമെത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഭാരതീയർക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിത്വമാണ് ദീനദയാൽ ഉപാധ്യായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജനസംഘം എന്ന അദ്ദേഹത്തിൻ്റെ തത്വചിന്ത അംഗീകരിച്ചത് ജനസംഘത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയായി മാറുമ്പോഴും ആ രാഷ്ട്രീയം ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ രാഷ്ട്രം ഭരിക്കുന്ന ശക്തിയായി മാറുമ്പോഴും അതിൻ്റെ അടിത്തറ ദീനദയാൾ ജിയുടെ ഏകാത്മാ മാനവദർശനമായിരുന്നു ശ്രീ ഭഗവതി പ്രസാദ് ഉപാധ്യായുടെയും രാംപ്യാരി ദേവിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ദീനദയാൽ ഉപാധ്യായ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദീനദയാൽ മുത്തച്ഛനായ ചുനിലാലിൻ്റെ സംരക്ഷണയിലാണ് പിന്നീട് വളർന്നത് ബി എ പഠനകാലത്ത് ശ്രീ സുന്ദർ സിംഗ് ഭണ്ഡാരിയുമായുള്ള ബന്ധമാണ് അദ്ദേഹത്തെ ആർ എസ് എസുമായി അടുപ്പിച്ചത് കെ ബി ഹെഡ്ഗെവാറിനെ പരിചയപ്പെടുന്നതും ഈ കാലയളവിലാണ് ഹോസ്റ്റലിൽ ബാബാസാഹിബ് ആംതേയും ദാദാറാവു പരമാർത്ഥം ഒരുമിച്ചുള്ള ബൗദ്ധിക ചർച്ചകളിൽ ഹെഡ്ഗെവാർ ദീനദയാലിനെയും ക്ഷണിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ലഖിംപൂർ ജില്ലാ പ്രചാരകനായി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉത്തർപ്രദേശ് സഹപ്രാന്ത പ്രചാരകായി ഈ കാലയളവിൽ പാഞ്ചജന്യ സന്ദേശ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം ശ്രീ ശ്യാമപ്രസാദ് മുഖർജി ഒരു ദേശീയ കക്ഷി ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആ യത്നത്തിലേക്ക് ദീനദയാൽ വാജ്പേയി തുടങ്ങിയ ചിലരെ അന്നത്തെ ആർ എസ് എസ് സർസംഗചാലക് ശ്രീ മാധവ സദാശിവ ഗോൾവൽക്കർ നിയോഗിച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ചിന്താധാര പടർന്നു പന്തലിച്ച് ഒരു വടവൃക്ഷമായി മാറിക്കഴിഞ്ഞു മുന്നൂറ്റിയൊന്ന് ലോക്സഭാ സീറ്റും തൊണ്ണൂറ്റിയേഴ് രാജ്യസഭാ സീറ്റും ഉൾപ്പെടെ ഈ രാജ്യവും പതിനേഴോളം സംസ്ഥാനങ്ങളും പാർട്ടി ഭരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പാർട്ടി തുടർച്ചയായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന നിരവധി ഭരണ പരിഷ്കാരങ്ങൾക്ക് ബി ജെ പി ഭരണകാലഘട്ടത്തിൽ രാജ്യം സാക്ഷ്യം വഹിച്ചു ദരിദ്രരിൽ ദരിദ്രർ താമസിക്കുന്ന രാജ്യത്തെ നാൽപ്പത് ശതമാനം ഗ്രാമങ്ങളിലേക്കും പാർട്ടി വൈദ്യുതി എത്തിച്ചു സ്വാതന്ത്ര്യാനന്തരം എഴുപത് വർഷങ്ങൾ ഭരിച്ച പാർട്ടിക്ക് നാൽപ്പത് ശതമാനം ഗ്രാമങ്ങളിലേക്ക് പോലും വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പാവപ്പെട്ടവർക്കായി സർക്കാർ ചെലവാക്കുന്ന ഓരോ രൂപയും അവരുടെ കരങ്ങളിലെത്തിക്കാൻ ആധാർ പദ്ധതി കൊണ്ടുവന്നു രാജ്യം ശുചിയാക്കി വിപ്ലവം സൃഷ്ടിച്ചു ലക്ഷം കോടികൾ ഖജനാവിൽ നിന്ന് മോഷ്ടിക്കുന്ന അഴിമതി അവസാനിപ്പിച്ചു നോട്ട് നിരോധനത്തിലൂടെയും പോലുള്ള നികുതി പരിഷ്കരണങ്ങളിലൂടെയും കള്ളപ്പണം തുടച്ചു നീക്കി കർഷകർക്ക് നേരിട്ട് പണം കയ്യിലെത്തി സൗജന്യ പാചകവാതക കണക്ഷൻ അടക്കം നിരവധി സാമൂഹിക സേവന പദ്ധതികൾ ഈ സദ്ഭരണത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ ദീനദയാൽജി ജി എന്നും ഓർമ്മിക്കപ്പെടും ജനസംഘത്തിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റ് രണ്ടു മാസം തികയും മുമ്പാണ് അദ്ദേഹം തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് ലഖ്നൌവിൽ നിന്നും പട്നയിലേക്ക് രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മുഗൾസാരായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടുകെട്ടുകയായിരുന്നു മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു വെബ് ഡെസ്ക് തത്തുമൂസ്